ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ്. ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്ന മോട്ടിവേഷൻ വീഡിയോയും പാർട്ട് ഇലവനിലിട്ട ഒരു മോട്ടിവേഷൻ സ്റ്റോറി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കണ്ടിട്ട് എല്ലാവരും മോട്ടിവേറ്റഡ് ആയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് നയൻത് ലെസൺ ആണ്, ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ് ആണ്. അപ്പൊ ഒരു ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സിൽ എന്തൊക്കെയാണ് അതിനുള്ള കുറ്റകൃത്യങ്ങൾ, അതിനുള്ള ശിക്ഷാവിധികൾ എന്തൊക്കെയാന്നൊക്കെയാണ് ഇതിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് കമന്റ് ഒക്കെ തരിക. ചാപ്റ്റർ 9, ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ്, സെക്ഷൻ 48, ജനറൽ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ഒഫൻസസ്. എന്തെല്ലാമാണ് ഇപ്പൊ നമ്മൾ ഒഫൻസസ് എന്ന് പറയുന്നത്, കുറ്റങ്ങൾ എന്തൊക്കെയാണ് കുറ്റങ്ങൾ, അല്ലെ ഏതൊക്കെ വിധത്തിലാണ് കുറ്റങ്ങൾ എന്ന് പറയാൻ പറ്റുക നമുക്ക്. അതാണ് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സിൽ എന്തൊക്കെ ചെയ്താലാണ് അത് കുറ്റകൃത്യങ്ങളായിട്ട് മാറുക എന്നുള്ളത്. അപ്പൊ എ പേഴ്സൺ മേ റെൻഡർ എൻ ആർട്ടിക്കിൾ ഓഫ് ഫുഡ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത് ബൈ മീൻസ് ഓഫ് വൺ ഓർ മോർ ഓഫ് ദ ഫോളോയിങ് ഓപ്പറേഷൻസ്, നെയ്മലി ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഒരു ഫുഡ് ബിസിനസ് ഓപ്പറേറ്റിംഗ് ഓർഗനൈസേഷൻ എന്ത് തന്നെയായാലും അവർ ജീവന്, അതായത് ആ ഫുഡ് കഴിച്ചാൽ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള വസ്തുക്കൾ അതിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു കുറ്റകൃത്യമാണ് അല്ലെ. അപ്പൊ ഏതൊക്കെയാണെന്നുള്ളത് താഴെ പറയുന്നവയാണ്. ആഡിങ് എനി ആർട്ടിക്കിൾ ഓർ സബ്സ്റ്റൻസ് ടു ദ ഫുഡ്, ഒരു ഫുഡ് അത് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് അല്ലെങ്കിൽ ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് എങ്ങനെയൊക്കെ പറയാം നമുക്ക്. ആഡിങ് എനി ആർട്ടിക്കിൾ ഓർ സബ്സ്റ്റൻസ് ടു ദ ഫുഡ്, ആ ഫുഡിൽ എന്തെങ്കിലും ആർട്ടിക്കിൾ ചേർത്തിട്ടുണ്ടെങ്കിൽ. യൂസിങ് എനി ആർട്ടിക്കിൾ ഓർ സബ്സ്റ്റൻസ് ആസ് എൻ ഇൻഗ്രീഡിയന്റ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ദ ഫുഡ്, ആ ഫുഡ് പ്രിപ്പറേഷനിൽ ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ, അതായത് ആരോഗ്യത്തിന് ഹാനികരമായ ഏതെങ്കിലും വസ്തുക്കൾ അതിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ. അബ്സ്ട്രാക്റ്റിംഗ് എനി കോൺസ്റ്റിറ്റ്യൂവൻസ് ഫ്രം ദ ഫുഡ്, അതിൽ നിന്ന് അത്യാവശ്യമുള്ള നമുക്ക് ആവശ്യമുള്ള ഘടകങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ, അബ്സ്ട്രാക്ട് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സബ്ജക്റ്റിംഗ് ദ ഫുഡ് ടു എനി അതർ പ്രോസസ് ഓർ ട്രീറ്റ്മെന്റ് വിത്ത് ദ നോളജ് ദാറ്റ് ഇറ്റ് മേ ബി സോൾഡ് ഓഫേർഡ് ഫോർ സെയിൽ ഓർ ഡിസ്ട്രിബ്യൂട്ടഡ് ഫോർ ഹ്യൂമൻ കൺസംപ്ഷൻ, അത് ഹ്യൂമൻ കൺസംപ്ഷൻ അല്ലെങ്കിൽ അത് വിതരണം ചെയ്യാനുള്ളതാണ്, വിൽക്കാനുള്ളതാണെന്ന് ബോധ്യമുണ്ട് എന്നിട്ടും അതിനെ എഗെയിൻ ട്രീറ്റ്മെന്റിനും പ്രോസസ്സിങ്ങിനൊക്കെ വിധേയമാക്കുകയാണെങ്കിൽ അങ്ങനെ. അപ്പൊ ഈ പറഞ്ഞ 4 പോയിന്റ്സാണ് ഒരു ഫുഡ് നമുക്കത് ചീത്തയാണ് അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നുള്ളത്, നമ്മുടെ ഹെൽത്തിന് കേടാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇൻ ഡിറ്റർമിനിങ് വെദർ എനി ഫുഡ് ഈസ് അൺസേഫ് ഓർ ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് റിഗാർഡ് ഷാൽ ബി ഹാഡ് ടു, ആ ഫുഡ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് അതുപോലെ തന്നെ അൺസേഫ് ഫുഡാണ് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഒരു ഫുഡ് ഐറ്റം കണ്ട് നമുക്ക് അതിനെ പറയാൻ പറ്റില്ല അല്ലെ, അത് അൺസേഫ് ആണ് കഴിക്കരുത് അല്ലെങ്കിൽ അത് യൂസ് ചെയ്യരുത് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഏതൊക്കെ വിധത്തിലാണെങ്കിൽ നമുക്ക് അതിനെ പറയാൻ പറ്റും. ദ നോർമൽ കണ്ടീഷൻ ഓഫ് യൂസ് ഓഫ് ദ ഫുഡ് ബൈ ദ കൺസ്യൂമർ ആൻഡ് ഇറ്റ്സ് ഹാൻഡ്ലിംഗ് ഓഫ് ഈ സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ്സിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഓരോ നമ്മളത് നോർമൽ ആയിട്ട് നമ്മൾ ഫുഡ് കൺസ്യൂം ചെയ്യണ സമയത്ത് അല്ലെങ്കിൽ അതിന്റെ പ്രോസസ്സിംഗ് ടൈമില് അല്ലെങ്കിൽ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ടൈമില് അതിന്റെ ഏതെങ്കിലും ഒരു സമയത്ത് അതിനെ നമുക്ക് പറയാൻ പറ്റും. എന്ത് അതിന്റെ നോർമൽ അല്ലാത്ത കണ്ടീഷൻ, നോർമൽ കണ്ടീഷനിൽ അല്ലാതെ ആ സമയങ്ങളിലൊക്കെ അതിൽ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ആ ഫുഡ് അൺസേഫ് ആണെന്ന് പറയും. അത് എന്നെ സമയത്ത് എന്നില്ല, ഒന്നില്ലെങ്കിൽ അത് പ്രോസസ്സിംഗ് ടൈമിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മളത് യൂസ് ചെയ്യുന്ന ടൈമിലായിരിക്കാം, അല്ലെങ്കിൽ അത് ഡിസ്ട്രിബ്യൂഷൻ ടൈമിലായിരിക്കാം, ഏതെങ്കിലും ഒരു ടൈമിൽ ആ ഫുഡ് ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരവസ്ഥ വന്നാൽ. നെക്സ്റ്റ് വൺ ഈസ് ടു ദ പ്രോബബിൾ ക്യുമുലേറ്റീവ് ടോക്സിക് ഇഫക്ട്സ്, അതിലെ എല്ലാത്തിലും എന്തെങ്കിലും ടോക്സിക് വിഷാംശം അടങ്ങിയിട്ടുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ. Then the information provided to the consumer, including on the label, connecting the avoidance of specific adverse health effects from a particular food or category of foods, not only to the current but also on subsequent generations. അതുപോലെ തന്നെ ലേബലിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ, അതായത് അഡ്വേഴ്സ്, അത് നമ്മുടെ ഹെൽത്തിനെ അഡ്വേഴ്സ് ആയിട്ട് വിപരീതമായിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത സാധനമാണ് അത് ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്നുള്ള ഇത് ലേബലിൽ പതിപ്പിക്കുകയോ, അതുമല്ല അത് നമ്മളത് കഴിച്ചു കഴിഞ്ഞാൽ, അത് കൺസ്യൂം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മാത്രമല്ല നമ്മുടെ കുറെ ജനറേഷൻസിന് വരെ അത് എഫക്ട് ചെയ്യുന്നുള്ളൊരു ഘടകമുണ്ടെങ്കിൽ. The particular health sensitive of a specific category of consumers. അതുപോലെ തന്നെ ഇപ്പൊ ചില ഫുഡ് കുട്ടികൾക്കുള്ള ഫുഡ് അല്ലെങ്കിൽ ഓൾഡ് ഏജിനുള്ള ഫുഡ് അല്ലെങ്കിൽ നമ്മുടെ ബോണിനുള്ള ബോൺ സ്ട്രോങ് ആവാനുള്ള ഫുഡ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് സ്പെസിഫിക് കാറ്റഗറി ഓഫ് കൺസ്യൂമേഴ്സിനെ എയിം ചെയ്തിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടാവും. അപ്പൊ അത്
the probable cumulative effect of food of substantially the same composition on the health of a person consuming it in ordinary quantities. നമ്മള് നോർമൽ ക്വാണ്ടിറ്റി യൂസ് ചെയ്താൽ പോലും നമ്മുടെ ഹെൽത്തിനെ അത് എഫക്ട് ചെയ്യും എന്നുള്ള തരത്തിലുള്ള ഫുഡ്. അപ്പൊ ഈ പറഞ്ഞ തരത്തിലുള്ള ഫുഡൊക്കെ അതിനെയൊക്കെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണതോ അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യണതോ അല്ലെങ്കിൽ സെയിൽ ആക്കണതോ ഒക്കെ എന്താണ്, കുറ്റകൃത്യത്തിൽ പെടും, ഒഫൻസസ് ആണ്. Where the quality or purity of the article being primary food has fallen below the specified standard due to natural cause and beyond the control of human agency it shall not be deemed to be unsafe. ഇതൊരു പ്രത്യേക ക്ലോസ് ആണ്. അതായത് നമ്മൾ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ കുറെ ഫുഡ് ഐറ്റംസ് പറയണ്ട അൺസേഫ് ആണെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പക്ഷെ അത് ഇതിന്റെ നാച്ചുറൽ ഫോമിൽ, അതായത് മനുഷ്യന്മാർക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു തരത്തിലുള്ള ഒരു കേടോ അല്ലെങ്കിൽ അത് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണെങ്കിൽ നാച്ചുറലി തന്നെ അത് റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ പറഞ്ഞതിനേക്കാളും സ്റ്റാൻഡേർഡ് കുറവാണ് അല്ലെങ്കിൽ അത് നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിനെ അൺസേഫ് എന്ന് പറയില്ല. ഈ അൺസേഫ് എന്നുള്ള കാറ്റഗറിയിൽ അത് പെടുത്തില്ല. സെക്ഷൻ 49 ആണ് ജനറൽ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു പെനാൽറ്റി. എന്തൊക്കെ അത് ഇതിൽ പെനാൽറ്റി, അല്ലെങ്കിൽ നമുക്ക് പെനാൽറ്റി ആവാനുള്ള എന്തൊക്കെയാണ് ആ റൂൾസ് അല്ലെങ്കിൽ എന്തൊക്കെ കാരണം കൊണ്ട് പെനാൽറ്റി വരാം എന്നുള്ളതാണ് സെക്ഷൻ 49. ദ അഡ്ജൂഡിക്കേറ്റിംഗ് ഓഫീസർ ഓർ ട്രിബ്യൂണൽ ഷാൽ ഹാവ് ഡ്യൂ റിഗാർഡ് ടു ദ കോൺട്രവെൻഷൻ. അഡ്ജൂഡിക്കേറ്റിംഗ് ഓഫീസറോ അല്ലെങ്കിൽ ട്രിബ്യൂണലോ, അത് അവരാണല്ലോ കേസ് നടത്തുന്നതും വിധിക്കുന്നതൊക്കെ, അപ്പൊ അവര് താഴെ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണ്? എനി ഗെയിൻ ഓർ അഡ്വാൻറ്റേജ് ആസ് റിസൾട്ട്. ഈ തർക്കം കൊണ്ട് അല്ലെങ്കിൽ ഈ പരാതി കൊണ്ട് ആർക്കെങ്കിലും നേട്ടമുണ്ടോ എന്ന് നോക്കണം. ദ എമൗണ്ട് ഓഫ് ലോസ് ലൈക്ലി ടു കോസ് എനി പേഴ്സൺ, അതായത് ആർക്കെങ്കിലും പൈസ നഷ്ടപ്പെടുക. അതുപോലെ തന്നെ അത് റിപ്പീറ്റേറ്റീവ് നേച്ചർ, ഒരിക്കൽ ഓൾറെഡി അവർ അതിനെ പറ്റി കംപ്ലൈന്റ് കിട്ടിയിട്ട് ആക്ഷനൊക്കെ എടുത്തു, വീണ്ടും വീണ്ടും അവർ അത് തന്നെ റിപ്പീറ്റ് ചെയ്യുക വിത്തൌട്ട് നോളേജ്, ആരുടെ പേരിലാണോ പരാതി അവരുടെ അറിവില്ലാതെ. അതുപോലെ തന്നെ എനി അതർ ഫാക്ടർ. അപ്പൊ എന്തെല്ലാം നോക്കണം അഡ്ജൂഡിക്കേറ്റിംഗ് ഓഫീസറോ ട്രിബ്യൂണൽ? ഇതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും നേട്ടമുണ്ടോ? അതുപോലെ തന്നെ ആരെങ്കിലും വല്ല വൈരാഗ്യം വെച്ചിട്ടാണോ ഇവരോട് പെരുമാറുന്നത്? അത് വൈരാഗ്യം വെച്ച് മനഃപൂർവ്വം കംപ്ലൈന്റ് കൊടുക്കുകയാണോ? അതുപോലെ തന്നെ വീണ്ടും വീണ്ടും ഇവരുടെ പേരിൽ വെറുതെ കംപ്ലൈന്റ് കൊടുക്കുകയാണോ? എല്ലാ കാര്യങ്ങളും ഇവരുടെ അറിവോടെ തന്നെയാണോ ഇതിന് കംപ്ലൈന്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ ട്രിബ്യൂണലോ അഡ്ജൂഡിക്കേറ്റിംഗ് ഓഫീസറോ പരിശോധിക്കേണ്ടതാണ്. അതാണ് സെക്ഷൻ 49. സെക്ഷൻ 50 to 64 വരെ പെനാൽറ്റീസ് ആണ്. അവർ എത്രയാണ് ജയിൽവാസാണെങ്കിൽ അത്, അല്ലെങ്കിൽ ഫൈൻ എത്രയാണെന്നുള്ളതാണ് 50 to 64. അപ്പൊ ആദ്യം 50 ആണ്. അതെന്താണ്? പെനാൽറ്റി ഫോർ സെല്ലിംഗ് ഫുഡ് നോട്ട് ഓഫ് ദ നേച്ചർ ഓർ സബ്സ്റ്റൻസ് ഓർ ക്വാളിറ്റി ഡിമാൻഡ്. പറഞ്ഞ ക്വാളിറ്റി ഇല്ലാത്ത ഫുഡ് വിൽക്കുക, അങ്ങനെയാണെങ്കിൽ എന്താണ് അത്, പർച്ചേസർക്ക് കേടാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ എന്താണ് അതിനുള്ള ശിക്ഷ? എന്താണ്? നോട്ട് എക്സീഡിങ് 5 lakh rupees. ആരടക്കണം? ബൈ സെല്ലർ. ഇനി സ്മോൾ മാനുഫാക്ചറർ ആണെങ്കിലോ നോട്ട് എക്സീഡിങ് 25,000. ഇതാണ് അതിന്റെ പെനാൽറ്റി. സെക്ഷൻ 51 ആണെങ്കിലോ പെനാൽറ്റി ഫോർ സബ് സ്റ്റാൻഡേർഡ് ഫുഡ്, സ്റ്റാൻഡേർഡിലും കുറഞ്ഞ ഫുഡാണെങ്കിൽ മേ എക്സ്റ്റെൻഡ് ടു 5 lakh rupees. ആരടക്കണം? ബൈ മാനുഫാക്ചറർ ഓർ സെല്ലർ ഓർ ഡിസ്ട്രിബ്യൂട്ടർ ഓർ സ്റ്റോറേജ് ഓർ ഇമ്പോർട്ടർ. ഇവരിൽ ആരെങ്കിലും അതിനാരാണോ ഉത്തരവാദിത്തപ്പെട്ടവര് അവര് അടയ്ക്കണം. അപ്പൊ 50 എന്താണ്? 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിംഗ് ഫുഡ് നോട്ട് ഓഫ് ദ നേച്ചർ ഓർ സബ്സ്റ്റൻസ് ഓർ ക്വാളിറ്റി ഡിമാൻഡ്. 51 എന്ന് പറഞ്ഞാൽ സബ് സ്റ്റാൻഡേർഡ് ഫുഡ് ആണെങ്കിൽ അതിനുള്ള പെനാൽറ്റി. സെക്ഷൻ 52 ഫോർ മിസ് ബ്രാൻഡഡ് ഫുഡ്. അതെന്താണ് മിസ് ബ്രാൻഡഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ? ആരെ സ്വയമായിട്ടോ ആരെങ്കിലും ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ സ്വയം അല്ലെങ്കിൽ ആരെ കൊണ്ടെങ്കിലോ എന്ത് ചെയ്യുക, ഇത് ഇമ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ വിൽക്കുക അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക അല്ലെങ്കിലോ മാനുഫാക്ചറിങ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, അപ്പൊ മിസ് ബ്രാൻഡഡ് ഫുഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം? അവരെ പെനാൽറ്റി എത്ര? മേ എക്സ്റ്റെൻഡ് ടു 3 lakhs. അത് ആരാണ്? ബൈ മാനുഫാക്ചറർ ഓർ സെല്ലർ ഓർ ഡിസ്ട്രിബ്യൂട്ടർ ഓർ സ്റ്റോറേജ് ഓർ ഇമ്പോർട്ട്. അപ്പൊ അത് ആരാണ് ഇതിന് ആക്ഷൻ എടുക്കേണ്ടത്? അഡ്ജൂഡിക്കേറ്റിംഗ് ഓഫീസർ ഷാൽ ഡയറക്ട് ടു ടേക്ക് ആക്ഷൻസ്. അഡ്ജൂഡിക്കേറ്റിംഗ് ഓഫീസർ ഡയറക്ഷൻസ് കൊടുക്കണം, ആക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ നിയമിക്കണം.
സെക്ഷൻ 53 ഫോർ മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ് അഡ്വർടൈസ്മെന്റ് കൊടുത്ത് ആളുകളെ പറ്റിക്കുക ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് അഡ്വർടൈസ്മെന്റ് കൊടുത്ത അതിനുള്ള ശിക്ഷ എത്രയാണ് എക്സ്റ്റെൻഡ് ടു 10 ലാക്സ് റുപ്പീസ് ആരാണ് ബൈ പബ്ലിഷർ ഓർ എനി പേഴ്സൺ ഇൻവോൾവ്ഡ് ഇൻ പബ്ലിഷിംഗ് അത് എന്തിലും വേണമെങ്കിലും പബ്ലിഷ് ചെയ്യാം അല്ലേ ഇലക്ട്രോണിക് മീഡിയയിലാവാം പ്രിന്റ് മീഡിയയിലാവാം ഏതിലായാലും ആരാണോ പബ്ലിഷ് ചെയ്തത് അല്ലെങ്കിൽ ആരാണോ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി പബ്ലിഷർ അല്ലെങ്കിൽ ഇത് ഇൻവോൾവ് ആയിട്ടുള്ള വ്യക്തി അവരാണ് ഈ എമൗണ്ട് പെനാൽറ്റി ആയിട്ട് അടക്കേണ്ടത് സെക്ഷൻ 54 ഫുഡ് കണ്ടെയ്നിങ് എക്സ്ട്രാനിയസ് മാറ്റർ അതായത് നല്ലതല്ലാത്ത വസ്തുക്കൾ അടങ്ങിയിട്ടുള്ളത് വിഷം എന്ന് പറയാൻ പറ്റില്ല ചീത്ത വസ്തുക്കൾ അടങ്ങിയിട്ടുള്ളത് അപ്പൊ എന്താണ് മേ എക്സ്റ്റെൻഡ് അപ് ടു 1 ലാക്ക് റുപ്പീസ് ബൈ മാനുഫാക്ചറർ സെല്ലർ ഡിസ്ട്രിബ്യൂട്ടർ സ്റ്റോറേജ് ഓർ ഇമ്പോർട്ട് ദെൻ സെക്ഷൻ 55 ഫെയിലിയർ ടു കംപ്ലൈ വിത്ത് ദ ഡയറക്ഷൻസ് ഓഫ് FSO ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ ഇത് അനുസരിക്കാണ്ടിരിക്കുക നിർദ്ദേശങ്ങളൊന്നും അനുസരിക്കാണ്ടിരിക്കുക അപ്പൊ അങ്ങനെയുള്ളത് എന്താണ് അതായത് വിത്തൌട്ട് റീസണബിൾ ഗ്രൗണ്ട് ഫെയിൽസ് ടു കംപ്ലൈ വിത്ത് ദ റിക്വയർമെന്റ്സ് ഓഫ് ദിസ് ആക്ട് ഓർ ദ റൂൾസ് ഓർ റെഗുലേഷൻസ് ഓർ ഓർഡേഴ്സ് ഇഷ്യൂഡ് ദേർ അണ്ടർ ഫുഡ് സേഫ്റ്റി ഓഫീസർ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഓർഡർ ഒന്നും അനുസരിക്കാതെ ഇരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് അതിൽ വീഴ്ച വരുത്തുക വീഴ്ച വരുത്തിക്കഴിഞ്ഞാൽ മേ എക്സ്റ്റെൻഡ് ടു 2 ലാക്സ് റുപ്പീസ് ബൈ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ഓർ ഇമ്പോർട്ടർ അവരാണ് ഇതിന് ബാധ്യതപ്പെട്ടവർ സെക്ഷൻ 56 അൺഹൈജീനിക് ഓർ അൺസാനിറ്ററി പ്രോസസ്സിംഗ് ഓർ മാനുഫാക്ചറിങ് ഓഫ് ഫുഡ് അപ്പൊ നമുക്കത് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ആരായിരിക്കും അതിന്റെ ഉത്തരവാദി മാനുഫാക്ചറർ അപ്പം മേ എക്സ്റ്റെൻഡ് ടു 1 ലാക്ക് റുപ്പീസ് വൃത്തിഹീനമായ ചുറ്റുപാടിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യാം അതുപോലെ തന്നെ അൺസാനിറ്ററി കണ്ടീഷൻസ് അവിടെ പ്രോസസ്സിംഗ് മാനുഫാക്ചറിങ് ഒക്കെ നടന്നു കഴിഞ്ഞാൽ അത് ആരെങ്കിലും കണ്ടുപിടിച്ച് കംപ്ലയിന്റ് ചെയ്ത് കുറ്റമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അവര് ഈ മാനുഫാക്ചറോ അല്ലെങ്കിൽ പ്രോസസ്സർ എന്ത് ചെയ്യണം മേ എക്സ്റ്റെൻഡ് ടു 1 ലാക്ക് റുപ്പീസ് അവരുടെ പെനാൽറ്റി സെക്ഷൻ 57 ഫോർ പ്രോസസ്സിംഗ് അഡൽട്ടറന്റ് അതുപോലെ തന്നെ വല്ല മായങ്ങൾ ചേർത്ത് പ്രോസസ് ചെയ്യുക അപ്പൊ അത് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് ആണെങ്കിൽ നോട്ട് എക്സീഡിംഗ് 10 ലാക്സ് റുപ്പീസ് നമ്മുടെ ഹെൽത്തിന് എഫക്ട് ചെയ്യും എന്നുള്ളതാണെങ്കിൽ അതിന് നോട്ട് എക്സീഡിംഗ് 10 ലാക്ക് റുപ്പീസ് നോട്ട് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് അതുകൊണ്ട് ഹെൽത്തിന് ഇഞ്ചൂറിയസ് ഒന്നുമില്ല പക്ഷെ അത് ചേർക്കാനും പാടില്ല അങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ നോട്ട് എക്സീഡിംഗ് 2 ലാക്സ് അപ്പൊ ആരാണത് എഗെയിൻ മാനുഫാക്ചറർ സെല്ലർ ഡിസ്ട്രിബ്യൂട്ടർ സ്റ്റോറേജ് ഓർ ഇമ്പോർട്ടർ നെക്സ്റ്റ് വൺ ഈസ് സെക്ഷൻ 58 ഫോർ കോൺട്രവെൻഷൻസ് എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ടു 2 ലാക്സ് ബൈ എനി പേഴ്സൺ കോൺട്രവെൻസ് ആരാണോ ഇതിന് കോൺട്രവെൻസ് ചെയ്യണത് അവര് അടയ്ക്കണം മനസ്സിലായില്ലേ ഇനി 59 എന്താ പനിഷ്മെന്റ് ഫോർ അൺസേഫ് ഫുഡ് അപ്പൊ അത് കുറച്ചധികം ഉണ്ട് നോൺ ഇഞ്ചൂറിയസ് അതായത് നമുക്ക് ഇഞ്ചൂറിയസ് അല്ല നമ്മുടെ ഹെൽത്തിന് കുഴപ്പമില്ല എന്നുള്ളതാണെങ്കിൽ ഇംപ്രിസൺമെന്റ് അവിടെ എന്താണ് ജയിൽ ശിക്ഷയും വരുന്നുണ്ട് കേട്ടോ സെക്ഷൻ 59 തൊട്ട് പനിഷ്മെന്റ്സ് ആണ് Imprisonment may extend to 6 months and fine may extend to 1 lakh rupees. രണ്ടും അടയ്ക്കണം Imprisonment 6 months ഉണ്ട് അതുപോലെ തന്നെ എന്ത് ചെയ്യണം 1 lakh rupees വരെ പിഴയും അടയ്ക്കണം 59 കണ്ടിന്യൂഷൻ ആണ് നോൺ ഗ്രീവിയസ് ഇഞ്ചുറി വലിയ പ്രശ്നമില്ലാത്ത മാരകമല്ലാത്ത ഇഞ്ചുറി ആണെങ്കിലോ Imprisonment may extend to 1 year and fine may extend to 3 lakh rupees. അപ്പം ഗ്രീവിയസ് ഇഞ്ചുറി നല്ല മാരകമായ ഇഞ്ചുറി ആണെങ്കിൽ ഇംപ്രിസൺമെന്റ് എത്ര വരെയാണ് എക്സ്റ്റെൻഡ് ടു 6 years ഫൈൻ മേ എക്സ്റ്റെൻഡ് ടു 5 ലാക്സ് റുപ്പീസ് ഇനി ഇത് കാരണം ആരെങ്കിലും മരണപ്പെട്ടാലോ ഇംപ്രിസൺമെന്റ് ഫോർ എ ടേം നോട്ട് ലെസ് ദാൻ 7 years ആൻഡ് മേ എക്സ്റ്റെൻഡ് ടു ലൈഫ് ജീവപര്യന്തം വരെ തടവ് കിട്ടാം അല്ലെങ്കിൽ 7 വർഷത്തിൽ കുറയാത്ത ശിക്ഷയും കിട്ടും ഫൈൻ നോട്ട് ലെസ് ദാൻ 10 ലാക്സ് 10 ലാക്സിൽ കുറയാത്ത തുക കെട്ടിവെക്കും വേണം അപ്പം അതായത് ഒരു ഫുഡ് കഴിച്ചിട്ട് അതുകൊണ്ട് എന്തെങ്കിലും മാരകമായ അസുഖങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ മാരകമല്ലാത്ത അസുഖങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ എന്താണ് വളരെ വലിയ കുഴപ്പമില്ലാതെ എന്തെങ്കിലും ചെറിയ അസുഖങ്ങൾ അങ്ങനെ ഓരോന്നിനുമുള്ള കാറ്റഗറീസ് ആണ് അതിനൊക്കെ ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള പെനാൽറ്റീസും ഉണ്ട് അപ്പൊ ഇതാരാണ് ബൈ MSDSI എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത് അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും മാനുഫാക്ചറർ സെല്ലർ ഡിസ്ട്രിബ്യൂട്ടർ
സ്റ്റോറേജ് ആൻഡ് ഇമ്പോർട്ട് അതിന്റെ ഷോർട്ട് ഫോം ആണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. അതായത് ഒരു ഫുഡ് ബിസിനസ് റിലേറ്റഡ് ആരൊക്കെ ഉണ്ടാവും, മാനുഫാക്ചറർ ഉണ്ടാവും അല്ലെ, ആദ്യം ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യും, അത് കഴിഞ്ഞ് അതിനെ സെയിൽ ചെയ്യും, സെല്ലർ ഉണ്ടാവും, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, അത് സൂക്ഷിക്കണം, സ്റ്റോറേജ് ഉണ്ട്, അതുപോലെ ഇമ്പോർട്ടും ഉണ്ട്. അപ്പൊ അതാണ്, അത് ഇവരെല്ലാം ഇതിലെ ബാധകമാണ്. ഇനി അടുത്തത് സെക്ഷൻ 60 ആണ്. 60 ഇന്റർഫിയറൻസ് വിത്ത് സീസ്ഡ് ഐറ്റംസ്. എന്തെങ്കിലും സീസ് ചെയ്ത ഐറ്റംസ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു, സീസ് ചെയ്യുക അതായത് സ്റ്റോപ്പ് ചെയ്യുക, ഒരു സ്ഥലത്ത് പോയി നോക്കിയിട്ട് അവർ അത് കണ്ടുപിടിച്ചത് പാടില്ല എന്നുള്ള വസ്തുക്കളാണെങ്കിൽ അവരത് സീസ് ചെയ്യും അല്ലെ. ഫുഡ് സേഫ്റ്റി ഓഫീസറും ഡെസിഗ്നേറ്റഡ് ഓഫീസറും ഒക്കെ ചെന്ന് സീസ് ചെയ്യും അങ്ങനത്തെ വസ്തുക്കൾ. അത് എന്തും തന്നെ ആയിക്കോട്ടെ, വെഹിക്കിൾസ് ആവാലും അതിനെ റിലേറ്റ് ചെയ്ത് എന്തോ ഫുഡ് ബിസിനസ് റിലേറ്റ് ചെയ്തതിന് ഫുഡ് ബിസിനസ്സിനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും വസ്തുക്കൾ സീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഇടപെടുക. വേറൊരാൾ വന്നിട്ട് അല്ല അത് എടുത്ത് ഒളിപ്പിച്ചേക്കുക അല്ലെങ്കിൽ അത് കൊണ്ടുപോകണം അങ്ങനെയൊന്നും പിന്നെ ചെയ്യാൻ പാടില്ല. അവർക്ക് എന്താണ് കുറ്റം, അത് ആരും ആവാട്ടോ, ബൈ എനി പേഴ്സൺ, അതായത് ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ മാത്രമല്ല അവരോട് ബന്ധപ്പെട്ട ആർക്ക് വേണമെങ്കിലും ചെയ്യാം അല്ലെ. സീസ് ചെയ്ത വസ്തുക്കളൊക്കെ അവിടെ നിന്ന് മാറ്റാം അല്ലെങ്കിൽ അത് നശിപ്പിക്കാം, അങ്ങനെയൊക്കെ തെളിവൊക്കെ നശിപ്പിക്കാറില്ലേ, അതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇംപ്രിസൺമെന്റ് മേ എക്സ്റ്റെൻഡ് ടു 6 മന്ത്സ്, ഫൈൻ മേ എക്സ്റ്റെൻഡ് ടു 2 ലാക്സ്. ദെൻ 61 ഫോൾസ് ഇൻഫോർമേഷൻ. ഇനി എന്തെങ്കിലും ഇതിനെപ്പറ്റി തെറ്റായ ധാരണ തരിക നമുക്ക് ഒരു ഫുഡിനെ പറ്റി, അത് ലേബലിൽ കൂടെ ആയിരിക്കാം അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റിലൂടെ ആയിരിക്കാം, എങ്ങനെയായാലും വേണ്ടില്ല, അതായത് അതിങ്ങനെ ഒരു ഫോൾസ് ഇൻഫോർമേഷൻ തരുന്നതാണെങ്കിൽ ഇംപ്രിസൺമെന്റ് മേ എക്സ്റ്റെൻഡ് ടു 3 മന്ത്സ് ആൻഡ് ഫൈൻ മേ എക്സ്റ്റെൻഡ് ടു 2 ലാക്സ് റുപ്പീസ് ബൈ എനി പേഴ്സൺ. ആർക്ക് വേണമെങ്കിലും ഫോൾസ് ഇൻഫോർമേഷൻ തരാം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്താണ് ഉള്ള പെനാൽറ്റിയാണ് ഈ പറഞ്ഞത്. ഇനി സെക്ഷൻ 62 എന്താണ്, പനിഷ്മെന്റ് ഫോർ ഒബ്സ്ട്രക്ടിങ് ഓർ ഇംപേഴ്സണേറ്റിംഗ് എ ഫുഡ് സേഫ്റ്റി ഓഫീസർ. ഫുഡ് സേഫ്റ്റി ഓഫീസറെ ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ ജോലിയിൽ നിന്ന് അവര് എന്തെങ്കിലും പറഞ്ഞ് മാറ്റുക, അങ്ങനെ അവരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടുക. അപ്പൊ അങ്ങനെ അവര് കാര്യം നിർവഹിക്കാൻ വരുന്ന സമയത്ത് അവരെ എന്തെങ്കിലും പറഞ്ഞ് തടഞ്ഞു നിർത്തുക അല്ലെങ്കിൽ ആളുകളെ വെച്ച് ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തുക അങ്ങനെയൊക്കെ ചെയ്ത സെക്ഷൻ എന്താണ്, 62 ആണ്. അതിന് ഇംപ്രിസൺമെന്റ് മേ എക്സ്റ്റെൻഡ് ടു 3 മന്ത്സ്, ഫൈൻ മേ എക്സ്റ്റെൻഡ് ടു 1 ലാക്ക് റുപ്പീസ് ബൈ എനി പേഴ്സൺ. ആർക്ക് വേണമെങ്കിലും അത് ചെയ്യും അല്ലെ. അപ്പൊ അവര് അതിന് ഉത്തരവാദിത്വ അതിന് ഇത് ചെയ്ത ആളുകളാണ് ഇത് അടയ്ക്കേണ്ടത്. സെക്ഷൻ 63 ക്യാരിങ് ഔട്ട് എ ബിസിനസ് വിത്തൌട്ട് ലൈസൻസ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. എല്ലാ ഫുഡ് ബിസിനസ്സിനും ലൈസൻസ് വേണം, അത് ഫുഡ് അതോറിറ്റിയുടെ ലൈസൻസ് കിട്ടണം, അത് വന്ന് എല്ലാവരും ഫുഡ് സേഫ്റ്റി ഓഫീസർ നോക്കി എല്ലാം സാങ്ഷൻ ചെയ്തതിന് ശേഷം ലൈസൻസ് കിട്ടും. ലൈസൻസ് ഇല്ലാതെ വർക്ക് ചെയ്യണം പ്രവർത്തിപ്പിക്കുന്ന ഒരു ഫുഡ് ബിസിനസ് ആണെങ്കിൽ അത് സെക്ഷൻ 63 പ്രകാരം നിയമവിരുദ്ധമാണ്. അത് ഇംപ്രിസൺമെന്റ് മേ എക്സ്റ്റെൻഡ് ടു 6 മന്ത്സ്, ഫൈൻ മേ എക്സ്റ്റെൻഡ് ടു 5 ലാക്സ് റുപ്പീസ്. അത് ഇനി ചെറിയ മാനുഫാക്ചറർ ആണെങ്കിലോ അവർക്കൊരു ഇളവുണ്ട്, അവർക്ക് ഇത്രയും അടയ്ക്കേണ്ട ബൈ എനി പേഴ്സൺ. അപ്പൊ ഇത് ആർക്കാണ്, ഇപ്പൊ ചെറിയ മാനുഫാക്ചറർ ആണെങ്കിൽ അവർക്ക് ഈ പെനാൽറ്റി ഒന്നും ചെയ്യേണ്ട, അവർക്ക് ചെറിയൊരു ശിക്ഷ ഉണ്ടാവുള്ളൂ. ബൈ എനി പേഴ്സൺ ഓർ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ, ഇത് ആർക്കാണ്, ഈ ആർക്കും ചെയ്യാല്ലേ, ലൈസൻസ് ഇല്ലാണ്ട് ഫുഡ് ബിസിനസ്. അപ്പൊ അവർക്കും അവരും ബാധകമാണ്, ലൈസൻസ് ഇല്ലാതെ ഇല്ലാത്ത ഫുഡ് ബിസിനസ് ചെയ്യുന്ന ഫുഡ് ഓപ്പറേറ്റർമാരും ഈ പെനാൽറ്റി അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. നെക്സ്റ്റ് 64 ആണ് സെക്ഷൻ. സബ്സിക്വന്റ് ഒഫെൻസസ് എന്തൊക്കെയാണ് നോക്കാം. അതായത് ഒരു ഒരിക്കൽ നമ്മൾ ശിക്ഷ കിട്ടിയ ആളാണ്, വീണ്ടും അവർക്ക് ശിക്ഷ കൊടുക്കുകയാണ്. ഒരു ഒരു പ്രാവശ്യം ഇവരുടെ എല്ലാം കഴിഞ്ഞ് ശിക്ഷയും കഴിഞ്ഞിട്ട് വീണ്ടും അവർ സെയിം മറ്റു തരത്തിലുള്ള തെറ്റുകൾ ആവർത്തിക്കുകയാണെങ്കിൽ അവർക്ക് എന്താണ്, ഇംപ്രിസൺമെന്റ്, ട്വൈസ് എ പനിഷ്മെന്റ് വിച്ച് മൈറ്റ് ഹാവ് ബീൻ ഇമ്പോസ്ഡ് ഓൺ. ആദ്യം കൊടുത്തതിന്റെ ഇരട്ടി, രണ്ടിരട്ടി ശിക്ഷ, ജയിൽവാസം അനുഭവിക്കണം. ഫൈൻ ആണെങ്കിലോ ഫർദർ ഫൈൻ ഓൺ ഡെയിലി ബേസിസ് വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 1 ലാക്ക് റുപ്പീസ് വേർ ഒഫെൻസ് ഇസ് കണ്ടിന്യൂവിങ്. ഒഫെൻസ് ഉള്ള അത്രയും ദിവസേന ബേസിസിൽ അവർ 1 ലക്ഷം വരെ അടയ്ക്കണം. ലൈസൻസ് ഷാൽ ബി ക്യാൻസൽഡ്, അവർ ലൈസൻസ് റദ്ദാക്കും. അപ്പൊ പനിഷ്മെന്റ് ഫോർ സബ്സിക്വന്റ് ഒഫെൻസസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി പ്രീവിയസ്ലി അവർ കോൺവിക്റ്റഡ് ആണ് ഒരു ഒഫെൻസിന്, വീണ്ടും അവർ അത് കമ്മിറ്റ് ചെയ്തു, വീണ്ടും ഒരു ഒഫെൻസ് കമ്മിറ്റ് ചെയ്താൽ അവർക്ക് എന്ത് ചെയ്യും, അപ്പോൾ സെയിം ഒഫെൻസ് ആണെങ്കിൽ അവർക്കുള്ള ശിക്ഷാവിധികളാണിത്. അവർ ആദ്യം അനുഭവിച്ചതിന്റെ രണ്ടിരട്ടി ജയിൽവാസവും അതുപോലെ തന്നെ പൈസ അടയ്ക്കണം, ഫൈനും അടയ്ക്കണം, പിന്നെ അവരുടെ ഫുഡ് ബിസിനസിന്റെ ഇത് ക്യാൻസൽ ചെയ്യുകയും ചെയ്യും, ലൈസൻസ് ക്യാൻസൽ ചെയ്യുകയും ചെയ്യും. അപ്പൊ അടുത്ത ഇതുവരെ എടുത്തെല്ലാം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.